നമസ്കാരം വികസന സൂചികകളുടെ കാര്യത്തിൽ കേരളം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണെന്നാണ് വെപ്പ് പലപ്പോഴും അതിൽ വസ്തുതകളും ഉണ്ടാകാറുണ്ട് പക്ഷേ അട്ടപ്പാടിയിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളെല്ലാം വിചാരിക്കാറുണ്ട് ആദിവാസി മേഖലയായ അട്ടപ്പാടിയിൽ ശിശുമരണങ്ങളും പട്ടിണി മരണങ്ങളും ഗർഭിണികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും രൂക്ഷമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയുടെ ശൈലിയുടെ പ്രശ്നമാണിതെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപയാണ് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി വർഷങ്ങളായി ചെലവിടുന്നത് പക്ഷേ പുരോഗതി ഇന്നും വിദൂരത്താണ് ശിശുമരണങ്ങൾ ഇപ്പോഴും നിരന്തരമായി നടക്കുന്നു അതിൻ്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രഭുദാസിൻ്റെ പ്രതികരണങ്ങൾ ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡോക്ടർ പ്രഭുദാസ് ഉന്നയിച്ചിരിക്കുന്നത് പലരും കൈക്കൂലിക്കാരാണ് കൈക്കൂലിക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് തൻ്റെ സസ്പെൻഷൻ മന്ത്രി വീണ ജോർജ് കൈക്കൂലിക്കാർക്കൊപ്പമാണ് മന്ത്രിയുടെ സന്ദർശന ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് താൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ തൃപ്തികരമായി വിശദീകരണം നൽകാൻ കഴിയുന്ന വിഷയങ്ങളിലാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ അസൗകര്യങ്ങൾ ഇദ്ദേഹം നിരന്തരം അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു ആശുപത്രിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചതല്ലാതെ മറ്റൊന്നും നടന്നില്ല തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അസൗകര്യങ്ങളൊന്നുമില്ലാതെ തിരക്കിട്ട ഉദ്ഘാടനം നടത്തി വെറുതെ ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു എന്നല്ലാതെ അവിടെ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല ഈ അലംഭാവം ചൂണ്ടിക്കാണിക്കുന്ന ഉദ്യോഗസ്ഥനെ മന്ത്രി അടക്കമുള്ളവർ അഴിമതിക്കാർക്കൊപ്പം നിന്ന് പീഡിപ്പിക്കുകയാണ് അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ജനത ജീവിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആതുരാലയം എങ്ങനെ കൈക്കൂലിയുടെ കേന്ദ്രമായി എന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ നേരെ ചൊവ്വേ തിന്നാനും കുടിക്കാനും ഉടുക്കാനുമില്ലാത്ത ഒരു ജനതയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരുന്ന ഉദ്യോഗസ്ഥരെ ഒരു ജനകീയ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് അട്ടപ്പാടിയിലെ നവജാത ശിശുക്കളുടെ മരണകാരണമായി വിദഗ്ധർ പറയുന്നത് തൂക്കക്കുറവാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വേണ്ടത്ര തൂക്കമില്ല മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോഗ്രാം വരെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന തൂക്കമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം കിട്ടുന്നില്ല അവർക്ക് പോഷകാഹാരം എത്തിക്കാനുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടവർ അവർക്കായി അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ അടിച്ചുമാറ്റി കീശ വീർപ്പിക്കുകയാണ് അട്ടപ്പാടിയിൽ ചോര ചോരക്കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ കണക്കു പറയേണ്ടവർ ഈ അഴിമതിക്കാരും അവരെ പിന്താങ്ങുന്ന വകുപ്പ് മന്ത്രിയും സർവോപരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ് കാരണം അദ്ദേഹമാണല്ലോ ഈയിടെ പുറത്തിറങ്ങിയ നീതി ആയോഗിൻ്റെ പട്ടിണി സൂചികയിൽ കേരളം ഒന്നാമതായി എത്തിയതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട സൂചികയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന പിണറായിക്ക് എന്തു കാര്യം എന്ന് ഭഗവാന് മാത്രമേ അറിയൂ ഇത്തരം തള്ളുകാരുടെ ഭരണമാണ് ഒരർത്ഥത്തിൽ അട്ടപ്പാടികളെ സൃഷ്ടിക്കുന്നത് അട്ടപ്പാടിയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണം അഴിമതിയാണ് ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിനു പകരം ഇവിടുത്തെ സർക്കാർ വിസിൽ ബ്ലോവർമാരെ ക്രൂശിക്കുകയാണ് ഡോക്ടർ പ്രഭുദാസ് ഒരു വിസിൽ ബ്ലോവറാണ് ഒരു നിർണായക സ്ഥലത്ത് നടക്കുന്ന പട്ടിണി രൂക്ഷമായിരിക്കുന്ന പോഷകാഹാരക്കുറവ് രൂക്ഷമായിരിക്കുന്ന ഒരു ആദിവാസി മേഖലയിൽ നടക്കുന്ന ഈ ക്രൂരമായ കൊള്ളയടി സർക്കാരിനെ മുമ്പിലെത്തിക്കുന്ന ഒരു വിസിൽ ബ്ലോവറാണ് അദ്ദേഹത്തെ സർക്കാർ എന്തിനു ക്രൂശിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയട്ടെ വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്